ഒരു സെലിബ്രിറ്റിയോട് തോന്നുന്ന അടുപ്പത്തിനപ്പുറം മറ്റെന്തൊക്കെയോ കൂടിയുണ്ട് പ്രേക്ഷകർക്ക് സണ്ണി ലിയോണിനോട്. അതുകൊണ്ട് തന്നെ സണ്ണി ലിയോണിന്റെ ജീവിതത്തിലെ ഓരോ സന്തോഷങ്ങളും കാഴ്ചക്കാർക്ക് അവരുടേതു കൂടിയാണ്. ഇന്ന് തന്റെ 39-ാം ജന്മദിനം ആഘോഷിക്കുകയാണ് സണ്ണി. നിരവധി പേരാണ് ആശംസകളുമായി എത്തിയിട്ടുള്ളത്. പോൺ രംഗത്ത് എത്തിപ്പെടുന്ന അഭിനേത്രികളെ സംബന്ധിച്ച് മുഖ്യധാര ചലച്ചിത്ര രംഗത്തേക്ക് എത്തുക എന്നത് ഏറെ ദുഷ്കരമാണ്. പക്ഷെ സണ്ണി ലിയോണിന് അത് സാധിച്ചു. പോൺ ആക്ട്രസ് എന്ന ലേബലിൽ നിന്ന് ബോളിവുഡ് ആക്ട്രസ് എന്ന പേരിലേക്ക് സണ്ണി ലിയോൺ വളർന്നു. പൂജ ഭട്ടിന്റെ ജിസം 2-ലൂടെയാണ് സണ്ണി ലിയോൺ ബോളിവുഡിലേക്ക് എത്തുന്നത്. പിന്നീട് രാഗിണി MMS 2, ഏക് പഹേലി ലീല, വൺ നൈറ്റ് സ്റ്റാൻഡ്, തേരാ ഇന്ദസാർ തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ. സണ്ണിയുടെ യഥാർത്ഥ പേര് കരൺജിത് കൌർ വോഹ്ര എന്നാണ്. കനേഡിയൻ പൗരത്വമുള്ള ഇന്ത്യൻ വംശജയായ സണ്ണി ലിയോൺ ജനിക്കുന്നത് 1981 May 13 കാനഡ കൂടാതെ US പൗരത്വവും സണ്ണി ലിയോണിനുണ്ട്. ഹിമാചൽ പ്രദേശിലെ സിറാമോർ ജില്ലക്കാരിയാണ് സണ്ണി ലിയോണിന്റെ അമ്മ. ടിബറ്റിൽ ജനിച്ച് ഡൽഹിയിൽ വളർന്ന ആളാണ് അച്ഛൻ. ഇരുവരും സിഖ് പഞ്ചാബികളാണ്. ചെറുപ്പത്തിൽ മികച്ച ഹോക്കി താരമായിരുന്നു സണ്ണി. ഒരു ടോംബോയ് ആണെന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന സണ്ണി ലിയോൺ 18-ാം വയസ്സിൽ താൻ ബൈസെക്ഷൽ ആണെന്ന് തിരിച്ചറിഞ്ഞു. നഴ്സിംഗ് ആയിരുന്നു അവർ പഠിച്ച പ്രൊഫഷൻ. സിനിമാ ലോകത്തേക്കുള്ള പ്രവേശനത്തോടെയാണ് സണ്ണി ലിയോൺ എന്ന പേര് സ്വീകരിക്കുന്നത്. 2005 സണ്ണി ലിയോൺ 3 വർഷത്തേക്ക് വിവിഡ് എന്റർടൈൻമെന്റുമായി കരാർ ഒപ്പിടുന്നത്. സ്വവർഗാനുരാഗിയായ സ്ത്രീയായാണ് സണ്ണി അതിൽ അഭിനയിച്ചത്. പോൺ ചലച്ചിത്ര നിർമ്മാണ രംഗത്തെ പുതിയ മാറ്റത്തിനായിരുന്നു ആ കരാർ സാക്ഷ്യം വഹിച്ചത്. പിന്നീട് അങ്ങോട്ട് പോൺ ഇൻഡസ്ട്രിയിൽ സണ്ണി ലിയോൺ ഒരു ഇതിഹാസമായി വളരുകയായിരുന്നു. 2011 സണ്ണി വിവാഹിതയായി. പോൺ താരമായ ഡാനിയൽ വെബറാണ് സണ്ണിയുടെ പങ്കാളി. 2017 ഇവർ ആദ്യ കുഞ്ഞ് നിഷയെ ദത്തെടുത്തു. പിന്നീട് 2018 വാടക ഗർഭധാരണത്തിലൂടെ ഇരുവർക്കും 2 ആൺമക്കളും പിറന്നു. നോഹ, ആഷർ എന്നാണ് ഇവരുടെ പേര്. നിഷയ്ക്ക് 4 ഇരട്ടക്കുട്ടികൾക്ക് 2 വയസ്സുമാണ് പ്രായം. ലോസ് ആഞ്ചലസിലെ ഒരു സീക്രട്ട് ഗാർഡനിലാണ് ഇപ്പോൾ സണ്ണി ലിയോണും കുഞ്ഞുങ്ങളും.